ദേശീയ സബ് ജൂനിയർ ജൂനിയർ ക്ലാസിക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഞായറാഴ്ച സമാപിക്കും. കേരളം ഉൾപ്പെടെ രാജ്യത്തെ 22 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ നിന്നുമുള്ള ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. This news brought to you by I Was Sales, Kasaragod, Kanyangad, Mangalore. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് ദേശീയ സബ് ജൂനിയർ ജൂനിയർ ക്ലാസിക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. മത്സരങ്ങൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് തുടങ്ങി വൈകിട്ട് 7 മണി വരെയാണ്. കേരളം ഉൾപ്പെടെ രാജ്യത്തെ 22 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ നിന്നുമുള്ള ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. സ്ക്വാട്ട്, ബെഞ്ച് പ്രസ്, ഡെഡ് ലിഫ്റ്റ് എന്നീ 3 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 23 സ്റ്റേറ്റിൽ നിന്നായി ഏതാണ്ട് 450 കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ഈ മത്സരം ഇതൊരു ഇന്ത്യൻ ടീമിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കൂടിയാണ്. ദുബായിൽ നടക്കുന്ന ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിനെ ഈ മത്സരത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു. കഴിഞ്ഞ 3 ദിവസമായി നടന്നുവന്ന ഈ മത്സരത്തിൽ വനിതാ വിഭാഗത്തിൽ കേരളം മുന്നേറിക്കൊണ്ടിരിക്കുന്നു, പുരുഷ വിഭാഗത്തിൽ തമിഴ്നാടും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് 3ാമത്തെ ദിവസമാണ് ഇന്ന് മത്സരം നടക്കുന്നത്. നാളെ മത്സരങ്ങൾ സമാപിക്കും. കേരളത്തിന് ഇന്നും സാധ്യത കൂടുതലുണ്ട്. ഇന്ന് വനിതാ വിഭാഗത്തിലെ മത്സരങ്ങൾ സമാപിക്കുമ്പോൾ കേരളത്തിൻ്റെ ടീം പൊസിഷൻ അറിയുവാൻ സാധിക്കും. ഓവറോൾ കിരീടത്തിനും അടുത്താണ് കേരളം നിൽക്കുന്നത്. എന്തുകൊണ്ടും വളരെ ഭംഗിയായി നടത്തുവാൻ സാധിച്ച ഈ മത്സരം, കാസർഗോഡിനൊരു ദേശീയ മത്സരം സമ്മാനിച്ചതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. 3 ദിവസമായി നടന്നു വന്ന ഈ മത്സരത്തിൽ 6 ദേശീയ റെക്കോർഡുകൾ ഇതുവരെ തിരുത്തി കുറിച്ചിട്ടുണ്ട്. ഇനിയും ദേശീയ റെക്കോർഡുകൾ തിരുത്തുവാനുള്ള സാധ്യതയുണ്ട്. മൂന്ന് ദിവസത്തെ മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ വനിതകളുടെ ജൂനിയർ വിഭാഗത്തിൽ 39 പോയിന്റുമായി കേരളം മുന്നിലാണ്. 2-3 സ്ഥാനത്ത് പുതുച്ചേരിയും മഹാരാഷ്ട്രയുമാണ്. വനിതകളുടെ സബ് ജൂനിയർ വിഭാഗത്തിൽ 43 പോയിന്റുമായി പുതുച്ചേരി 1ാം സ്ഥാനത്താണ്. 42 പോയിന്റുമായി കേരളം 2ാം സ്ഥാനത്തും 27 പോയിന്റുമായി മധ്യപ്രദേശ് 3ാം സ്ഥാനത്തുമാണ്. പുരുഷന്മാരുടെ സബ് ജൂനിയർ വിഭാഗത്തിൽ 50 പോയിന്റുമായി തമിഴ്നാട് മുന്നിലാണ്. 30 പോയിന്റുമായി കേരളം 2ാം സ്ഥാനത്തും 23 പോയിന്റുമായി മഹാരാഷ്ട്ര 3ാം സ്ഥാനത്തുമാണ്. പുരുഷന്മാരുടെ ജൂനിയർ വിഭാഗത്തിൽ 34 പോയിന്റുമായി മഹാരാഷ്ട്രയാണ് മുന്നിൽ നിൽക്കുന്നത്. 30 പോയിന്റുമായി മധ്യപ്രദേശ് 2ാം സ്ഥാനത്തും 28 പോയിന്റുമായി ആന്ധ്രാപ്രദേശത്ത് 3ാം സ്ഥാനത്തുമാണ്. ഞായറാഴ്ച ഉച്ചയോടെ മത്സരങ്ങൾക്ക് സമാപനമാകും. കാസർഗോഡ് ഇത് ആദ്യമായാണ് ദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത്. വിജയികൾ അടുത്ത ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, കോമൺവെൽത്ത് ഗെയിംസ്, വേൾഡ് ചാമ്പ്യൻഷിപ്പ് എന്നീ അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് യോഗ്യരാകും. ക്യാമറ പേഴ്സൺ ചേതൻ കുമാറിനോടൊപ്പം അമ്പിളി ബാലശർമ്മ, KCN News, കാസർഗോഡ്.